ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഓണ സദ്യയ്ക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പിക്കിൾ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. കുറച്ച് സ്വീറ്റായിട്ടുള്ള ഒരു പിക്കിളാണ് കേട്ടോ. പൈനാപ്പിൾ പിക്കിളാണ് നമ്മളിന്ന് റെഡിയാക്കിയെടുക്കുന്നത്. അധികം പഴുക്കാത്ത പുളിയുള്ള പൈനാപ്പിളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിക്കിളാവുമ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെ വേണ്ടേ. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് സ്വീറ്റ് പിക്കിളിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. നിങ്ങൾക്ക് സ്വീറ്റ് പിക്കിൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പഴുത്ത പൈനാപ്പിൾ തന്നെ യൂസ് ചെയ്യാം. ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് കളഞ്ഞ് ക്ലീൻ ചെയ്ത് പിക്കിളിന് പരുവത്തിന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. പൈനാപ്പിൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു 250 grams പൈനാപ്പിൾ ഉണ്ട്. ഇതേപോലെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഒരേ തിക്നെസ്സിലും ഒരേ ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ പിക്കിളായി കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. 2 tablespoons നല്ലെണ്ണ ചൂടാക്കാം. വെജിറ്റബിൾസ് വെച്ച് അച്ചാറ് ചെയ്യുമ്പം നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയേ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഇത്രയും എണ്ണ മതിയാകും. ഒത്തിരി ക്വാണ്ടിറ്റിയൊക്കെ ചെയ്യാണ് നമ്മൾ ഒത്തിരി നാളത്തേക്ക് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എണ്ണ എടുക്കേണ്ടി വരും കേട്ടോ. ചൂട് എണ്ണയിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ, നല്ല ജീരകം, കടുക് ഇത്രയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. പൈനാപ്പിൾ നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്തത് കാരണം നീളത്തിൽ ചോപ്പ് ചെയ്തെടുത്ത ഒരു വലിയ പീസ് ഇഞ്ചി, അതേപോലെ തന്നെ ഒരു 8-10 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് 2 minutes മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഞാൻ ഒരു പച്ചമുളകേ ഇപ്പം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം കശ്മീരി ചില്ലി പൗഡർ, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതൊക്കെ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് കൊടുക്കാം. എന്നിട്ട് 2 tablespoons കശ്മീരി ചില്ലി പൗഡർ, 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1 teaspoon കായം, ഇത്രയും ആഡ് ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ പിക്കിൾ ഇച്ചിരി സ്പൈസി ആയിരിക്കുമേ, കാരണം ഇനി ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും പച്ചമുളകും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. 1 teaspoon കടുക് ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കടുക് പൊടിയല്ല കേട്ടോ. 2 teaspoon ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ 1 minute ഒന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വിനീഗർ ആഡ് ചെയ്യാം. 1 tablespoon വിനീഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ആപ്പിൾ സിഡർ വിനീഗറാണ്. ഇതിന് പകരം നമ്മുടെ നോർമൽ വൈറ്റ് വിനീഗർ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതൊന്ന് ബോയിലായിക്കോട്ടെ. മിക്സ് ബോയിലായിട്ടുണ്ട്. ഇതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കാം. പിക്കിളിന് ആവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതധികം കുക്ക് ചെയ്യരുത്. നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണേ. ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ഫ്രഷ് കറി ലീവ്സും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പിക്കിൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓണത്തിന് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റി പിക്കിൾ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഇത് റൂം ടെമ്പറേച്ചറിൽ ഒരു 1 week വരെ കേടാവാതെ ഇരിക്കും. കൂടുതൽ സമയം നിങ്ങൾക്ക് പ്രിസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓയിൽ കൂട്ടിക്കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. സാധാരണ നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ ഇതൊക്കെയല്ലേ നമ്മൾ സദ്യയ്ക്ക് സെർവ് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോയരുത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.